എന്താണ് കഴിഞ്ഞ മാഷെ എന്താണ് അകത്തോട്ട് അകത്തോട്ട് വരട്ടാന്ന് ചോദിക്കും. അകത്തോട്ട് തോട്ട് അകത്തോട്ട് വരട്ടെ. വേണ്ട. ആ മാണ്ട 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 പോറേ. ഇതെല്ലാം കേട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോ മൊത്തത്തിൽ ഒരു കള്ള ലക്ഷണമായിരിക്കും എനിക്ക്. അല്ലെങ്കിലും ലക്ഷണം അത് തന്നെ. ആണോ? ഞാൻ ചോദിക്കട്ടെ, കള്ളനോട്ടടിയാ? അല്ലയോ, പുറത്തു പറയരുത് അന്നമ്മേ. കഴുത്തു പോകുന്ന കാര്യം അല്ലേ? നിങ്ങളുടെ നേതാവ് എവിടെ? നെട്ടൂർ സ്റ്റീഫൻ. സ്ഥലം പറയണ്ട, എപ്പോ വരും? ഇടിച്ച് നിന്റെ മുതുകാൻ കുളമാകും. നിനക്ക് നിന്റെ യജമാനൻ രാത്രി ഉറക്കമില്ലയോടെ. കടപ്പുറത്തൊരു ദിനം ദൂറാനിരിക്കുമ്പോ നടുപ്പുറത്തൊരു കൊതുപാറിയേ. തല്ലാനും കിട്ടുന്നില്ല, കൊല്ലാനും കിട്ടുന്നില്ല. പള്ളയനർവനം മുട്ടുന്നുണ്ടല്ലോ. എന്താണ് മാഷ, എന്താണ് മാഷ, എന്താണ്? ആ നമ്മളെ മാഷ വന്നിട്ട് 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 തന്റെ മാഷായിരിക്കും. എന്താ കാര്യം ചോദിക്കും? ആ എന്താണ് കാര്യം മാഷ, എന്താണ്? അകത്തോട്ട് അകത്തോട്ട് വരട്ടാന്ന് ചോദിക്കും. അകത്തോട്ട് തോട്ട് അകത്തോട്ട് വരട്ടെ. വേണ്ട. ആ മാണ്ട 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 പോറേ. എന്തിനാ അന്നമ്മോ ഇന്നമ്മോ എന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കുന്ന? അയ്യോ, കിന്നമ്മോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് അന്നമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാ കാര്യം? വീട്ടിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞൂടായിരുന്നോ? വീട്ടിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. അച്ഛ, ഇതെങ്ങനെ അപ്പച്ചൻ അറിഞ്ഞാലുണ്ടല്ലോ. പറയണ്ടേ? വേണ്ട, എനിക്ക് കേക്കണ്ട. ഞാൻ പോവാ, സത്യമായിട്ട് ഞാൻ പോവും. പോവാനേ. ആ വണ്ടി വിട്ടണി. അന്നമ്മോ, എനിക്ക് തന്നെ ഇഷ്ടമാ. തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം. ഇപ്പൊ തന്നെ പറയാം. അല്ല, അയ്യോ, അങ്ങനെ പെട്ടെന്നൊന്നും പറയരുത്. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിക്കുമ്പോ ചിലപ്പോ അഭിപ്രായം മാറും. അച്ഛായ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പോവാ, നാളെയും വരും, നാളെയും പറയും. നാളെ പറയണം കേട്ടോ. നമ്മൾ പറഞ്ഞാ മതിയോ? നമ്മക്ക് നിങ്ങൾ പെരുത്തിഷ്ടാണ്. ആ വിട്ടോളിയും പോയി പോയി പോയി. എന്താണ് മഹബത്തി? സമാജത്തിൽ സേതു ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. മറ്റാരെ ഏൽപ്പിക്കരുത്. ആര് ചോദിച്ചാലും ഇതെന്താണെന്ന് പറയരുത്. സംശയത്തോടെ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയാൽ മതി. മതി, ഇനി എന്നെ വരട്ടരുത്. ഇപ്പോഴേ കൈയും കാലും തളരുന്നു. എന്തിനാ കൈയും കാലും തളരുന്നത്? എന്റെ അനുവാദം ചോദിച്ചോണ്ടാണോ കൈയും കാലും തളരുന്നത്? ഇതെല്ലാം കേട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോ മൊത്തത്തിൽ ഒരു കള്ള ലക്ഷണമായിരിക്കും എനിക്ക്. അല്ലെങ്കിലും ലക്ഷണം അത് തന്നെ. അച്ചായോ, എന്താ അന്നമ്മേ? കഴിക്കാൻ വരുന്നില്ലയോ? അപ്പച്ചൻ കാത്തിരിക്കുക. അന്നമ്മ പോയിക്കോ, ഞാൻ ദാ വന്നു. പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാ മതി. അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും ചോദിച്ചല്ല. ഒന്നുമില്ല അന്നമ്മേ. ഒന്നുമില്ലേ? ഇല്ല, ഒന്നുമില്ല എന്നിട്ടാണോ പകൽ അനക്കമില്ലാതെ കിടക്കുന്ന പ്രസ്സില് പാതിരാക്കി മാത്രം അച്ചടി നടക്കുന്നത്? അവിടെ വന്നു പോകുന്നവരൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ പാതിര കഴിഞ്ഞപ്പോഴല്ലേ പോയത്? അന്തോണിച്ചിന്റെ കാറില്, കോവിലകത്ത് സേതുവും പിന്നെ പ്രായമുള്ള ഒരാളും. അതാ പറഞ്ഞ ഞാൻ കണ്ടെന്ന്. സേതുവിന് എന്താ പ്രസ്സിൽ കാര്യം? പ്രസ്സിൽ എന്താ കാര്യം? അച്ചടിക്കാൻ വരുന്നു, അല്ലാതെ പിന്നെ. പകൽ അച്ചടിച്ചുടായോ? എന്തോ നേരായ ഏർപ്പാടല്ല. ആണെങ്കി പിന്നെ പനവട്ടിയിലെ സാധനം കൊണ്ടുപോകാൻ എന്തിനാ ഉണ്ണിത്തഞ്ചേട്ടന്റെ കൈയും കാലൊക്കെ വരക്കുന്നേ? സംശയിച്ച് സംശയിച്ച് താൻ കാട് കയറല്ലേ. ഞാൻ ചോദിക്കട്ടെ, കള്ളനോട്ടടിയാ? അല്ലയോ. അയ്യോ, എന്നാ പറ, എന്തോന്ന് വെച്ചാ പറ. പറയാൻ പാടില്ലാത്ത കാര്യം തന്റെ സംശയം മാറ്റാൻ വേണ്ടി പറയാ. ഞങ്ങൾ പാർട്ടിക്കാരാ. പാർട്ടിക്കാരോ? എന്നുവെച്ചാ കമ്മ്യൂണിസ്റ്റുകാര്. പുറത്ത് പറഞ്ഞേക്കല്ലേ എന്നമ്മേ തല പോകുന്ന കാര്യമാ. എന്തിനാ തല പോകുന്നേ? എടോ, കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന നിയമം. എന്താ ഈ കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലോ? എന്തുവായി പറയുന്നേ? കുന്തം. എടോ, ഉള്ളവനായ മേടയിൽ ഇട്ടിച്ചനും ഇല്ലാത്തവനായ നെട്ടൂർ സ്റ്റീഫനും തമ്മിലുള്ള അകലം കുറച്ച് തന്നെ കെട്ടുക. മനസ്സിലായോ? മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഇത്രയും പറയാനേ സൗകര്യമുള്ളൂ. അതെ, ഇന്ന് നാളെയാ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തുവാ? ധൃതിയില്ല, ഏതെങ്കിലും ഒരു നാളെ പറഞ്ഞാ മതി. ഇടി കിന്നമ്മോ, എനിക്ക് തന്നെ അങ്ങോട്ട് ഇഷ്ടമാണെന്ന്. ആരാരാ? പേരെന്താ? കയ്യട അയ്യപ്പൻ. സ്വദേശം? മലയല്ല. ഏത് മലയില്? ഏത് മല വേണം? ഏതെങ്കിലും മലയുടെ പേര് പറ. എന്നാ ശബരിമല. തുടക്കമാണോ അതോ? തുടക്കമാണെന്ന് വെച്ചോ. ആ, എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടു? എങ്ങനെയാ ഇവിടെ വന്നതെന്ന്? നക്ഷത്രത്തിൽ.
എന്ത് വേണം? ബീഡിയുണ്ട് ഒരു തീപ്പെട്ടി എടുക്കാൻ. എന്താ തീപ്പെട്ടി ഉണ്ടോ? ഒരു ബീഡി എടുക്കാൻ. അപ്പോ ബീഡിയും തീപ്പെട്ടിയും രണ്ടും വേണം അല്ലേ? നെട്ടൂർ സ്റ്റീഫൻ, ഡി കെ ആന്റണി, ഉണ്ണി താൻ, ഉണ്ണിത്താൻ, ലാൽ സലാം സഖാക്കളെ. സഖാവ് പോറ്റി സാർ നന്നായിച്ചതാണ്. ഈ ചായ ഒന്നും അപ്പുറത്ത് കൊടുത്തിട്ടുവാ. അയ്യപ്പന്റെ കാശ് എന്തോ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഒന്നുമില്ലാതാണോ ഈ പണിക്ക് ഇറങ്ങി തിരിച്ച്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരൂ. അല്ല ചായ വരൂല്ലേ? ചക്കാത്ത ചായ വന്നാ കുടിക്കാ. ഉണ്ണിത്തഞ്ചേട്ടാ ചായ. എന്റെ ദൈവമേ, അയ്യോ ചായ അന്നമ്മ ഉണ്ടോന്നോ? എന്താ എന്താ പറഞ്ഞ? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞാണ്. നിങ്ങളുടെ നേതാവ് എവിടെ? നേതാവോ? അതെ, എല്ലാം എനിക്കറിയാം. നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ അല്ലേ? പുറത്തു പറയരുത് അന്നമ്മേ. കഴുത്തു പോകുന്ന കാര്യം അല്ലേ? നിങ്ങളുടെ നേതാവ് എവിടെ? നെട്ടൂർ സ്റ്റീഫൻ. സ്ഥലം പറയണ്ട, എപ്പോ വരും? അതിപ്പോ വന്നെങ്കിലേ പറയാൻ പറ്റൂ. വന്നാലുടൻ എന്നെ അത്യാവശ്യമായി കാണാൻ പറയണം. ചായ കുടിച്ചോ, ചൂട് വേണ്ട. താനിതുവരെ കഴിക്കാൻ തുടങ്ങിയില്ല. ഇരിക്കാം, ഒരുമിച്ച് കഴിക്കാം. എനിക്ക് തീരെ വിശപ്പില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. തനിക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഇരിക്കി സഖാവേ. നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണിത്താനെ. ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും. നാളെ കൂടി വരും. മറ്റന്നാ വരുമോ? അതിൻ്റെ പിറ്റേ ദിവസം വരുമോ? ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി? ഒരു എളുപ്പ വഴിയുണ്ട്. മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി, കൊഴിഞ്ഞ് വീഴും. താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ നെട്ടൂരാനെ, ഇനി ഇങ്ങനെ നടന്നാൽ പോരാ. ജീവിക്കാൻ കാശ് വേണ്ടേ? അതിനുള്ള വഴി കാണണം. മേടയിലെ മട്ടുപ്പാവിൽ നാല് നേരം വൃത്തിയായിട്ട് വയറ് നിറച്ച് വല്ലതും കഴിച്ചുകൊണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ കൂടെ ഇറങ്ങി പോന്നത് അന്നമ്മ, സഖാവിൻ്റെ ഭാര്യ. ഇപ്പതേ ഒരു മോനും കൂടായി. അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ? അവനെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഡോ ഉണ്ണിത്തനെ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ. പേടിക്കണം, ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോൾ തനിക്ക് പേടി വരും. 24 മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാകത്തില്ല. എന്തോന്നാടോ തനി പറയുന്നത്? പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ ഞാൻ. അതറിയാം, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറി വന്നിറങ്ങി പെറ്റ് കിടക്കുന്ന പെണ്ണും പിള്ളയ്ക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ? താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളയും കുഞ്ഞിനെ നോക്കാതെയുള്ള തൻ്റെ ഈ ഇംഗ്ലാവിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നെട്ടൂരാനെ, നമുക്ക് പഴയ പോലൊരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലയോ? എന്താ നെട്ടൂർ എന്റർപ്രൈസസ് പ്രൊപ്രൈറ്റർ നെട്ടൂർ ആൻഡ് റെസിഡൻസ് സ്പീക്കിംഗ്. പാതിരായ്ക്ക് ഏത് തമ്പി? വേലിത്തമ്പിയാണോ? തലക്കുളത്തുനിന്നാണോ? ഇടിച്ച് നിന്റെ മുതുകയാൻ കുളമാകും. നിനക്ക് നിന്റെ യജമാനൻ രാത്രി ഉറക്കമില്ലയോടെ? എന്താ അത്യാവശ്യമാണെങ്കിലും രാവിലെ എന്താ തമ്പി? എന്റെ സഖാവേ, ഇവിടെ ആകെ പ്രശ്നമാ. മിനിസ്റ്റർ സേതു പെണങ്ങി ഇറങ്ങി പോയി ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി. എന്താ കാര്യം? കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടെ വലിയ ബഹളമായിരുന്നു. താൻ ഡി കെക്ക് ഫോൺ കൊടുത്തേ? എന്നാ ഉറങ്ങട്ടെ, ഞാൻ കാലത്തങ്ങത്താ. താനിതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട.